എല്ലാവർക്കും എന്റെ നമസ്കാരം. സംഗീതത്തിന്റെ രാജകുമാരൻ എ ആർ റഹ്മാൻ സാറ് തിരക്കുകൾക്കിടയില് നമ്മളോടൊത്ത് വന്നിട്ടുണ്ട്. കഥകളുടെ രാജകുമാരൻ ബെന്യാമിൻ സാറുണ്ട്. സിനിമകളുടെ രാജകുമാരൻ നമ്മുടെ ബ്ലിസ് സാറുമുണ്ട്. ഈ ഒരു നല്ല മുഹൂർത്തത്തിന് നിങ്ങളെല്ലാവരും ഞാൻ ഇതിനോട് ഇൻവൈറ്റ് ചെയ്യുവാണ്. എല്ലാവരും ഇവിടെ വന്നു ചേർന്നതിന് നന്ദിയുണ്ട്. ഞാൻ രണ്ടു വാക്ക് പറയാനായിട്ട് ബെന്യാമിൻ സാറിന് ക്ഷണിക്കുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും ഹൃദ്യമായ നിമിഷങ്ങളിൽ ഒന്നാണ് ഇതെന്ന കാര്യത്തിൽ അതൊരു സംശയവുമില്ല. അയാളുടെ ജീവിതം കൊണ്ട് എപ്പോഴോ അയാളുടെ ഏകാന്തതയിൽ ഇരുന്ന് എഴുതിയ കുറച്ച് വരികൾ പിന്നീട് സമൂഹം ഏറ്റെടുത്തു. ഒരു പ്രിയപ്പെട്ട മലയാളത്തിന്റെ ഏറ്റവും വലിയ സംവിധായകൻ അത് ഏറ്റെടുത്തു. അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ 14 വർഷങ്ങൾ ഒരു സിനിമയ്ക്ക് വേണ്ടി ആ പുസ്തകത്തിന്റെ പിന്നാലെ അലഞ്ഞ് നടന്ന് അത് ചിത്രീകരിച്ച് നമ്മുടെ മുമ്പിൽ സമ്മാനിച്ചിരിക്കുകയാണ്. ആ അനുഗ്രഹം തുടർന്ന് പോകുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ മ്യൂസീഷ്യൻ നമ്മളോടൊപ്പം ആ സിനിമയിൽ പങ്കുചേരുന്നു. അത് അദ്ദേഹത്തോടൊപ്പം ഈ വേദി പങ്കിടാൻ എനിക്ക് അവസരം കിട്ടുന്നു. ഇതിൽപരം എന്തനുഗ്രഹമാണ് ഒരു എഴുത്തുകാരന് ലഭ്യമാകേണ്ടത്. 28 മാർച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് സിനിമ വരികയാണ്. കൂടുതൽ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. കാരണം ഞാൻ ആ സിനിമ കണ്ടു എന്നുള്ളതാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എല്ലാ വായനക്കാരനെയും പോലെ എനിക്കും കുറച്ച് ടെൻഷൻസൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് ഞാൻ എഴുതി വെച്ചതിൽ നിന്ന് എത്രത്തോളം സിനിമ മുകളിലേക്ക് വരാൻ കഴിയും, നമ്മുടെ സങ്കല്പത്തിന് മുകളിൽ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ഒരു ചെറിയ സംശയമുണ്ടായിരുന്നു. പക്ഷെ സിനിമ കണ്ടപ്പോൾ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് മനോഹരമായ ഉജ്ജ്വലമായ ലോകോത്തരമായ ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് വരുന്നു എന്ന് എഴുത്തുകാരൻ എന്ന രീതിയിൽ എനിക്ക് അഭിമാനത്തോടുകൂടി നിങ്ങളോട് പറയാൻ കഴിയും. ബ്ലസ്സി എന്ന സംവിധായകൻ, പൃഥ്വിരാജ എന്ന അഭിനേതാവ്, എ ആർ റഹ്മാൻ എന്ന് പറയുന്ന വലിയ സംഗീതജ്ഞൻ, സുനിലിന്റെ ക്യാമറ, 4 കാര്യങ്ങൾ ഉറപ്പായിട്ടും ആ സിനിമയെ ഉജ്ജ്വലങ്ങളിൽ ഉജ്ജ്വലങ്ങളാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളെ എവിടെയും ആ സിനിമ കാണാൻ വേണ്ടി ക്ഷണിക്കുന്നു. താങ്ക് യു. Coming back to Malayalam after Yodham, I did a small movie with Fahad Fasil, of course. But this is a musician or music composer's movie in a way. So much of real estate composed. And I feel honored to work with Mr. Blessing, Mr. Ben, Prithviraj and the whole team. They have given their soul to this movie. And looking at them reaffirms my faith in cinema. And he's made a Malayalam Lawrence of Arabia. Thank you. I hope you'll enjoy this movie and support us. I'm excited to work for an actor. This is something. വെബ്സൈറ്റ് ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് ഞാൻ റഹ്മാൻ സാറിനെ ക്ഷണിക്കുന്നു. അഭിമാനിക്കാവുന്ന തരത്തില് ഈ ടീം ഒരു വലിയൊരു ഒരു പുരസ്കാരമാണ് മലയാളത്തിന് സമ്മാനിക്കുന്നത്. നന്ദി വാക്ക് പറയാനായിട്ട് ഞാൻ ബ്ലസ്സാറിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. ജീവിതത്തിന്റെ പൂർത്തീകരണത്തിന്റെ ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഒരു മീഡിയയിൽ ഒഫീഷ്യലായിട്ട് സംസാരിക്കുന്നത് എന്ന് തോന്നുന്നു. വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളെ ഞാൻ നന്ദിയോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ഇത്തരത്തിലൊരു വെബ്സൈറ്റ് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ
വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ്. എന്തുകൊണ്ട് ഒരു വെബ്സൈറ്റ് എന്ന് പലരും ചോദിക്കുമ്പോൾ ഇതിന്റെ പിന്നിലെ പ്രവർത്തനങ്ങൾ, അണിയറ പ്രവർത്തകർ ഒക്കെ ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് കൂടുതലായിട്ട് ലോകം അറിയണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ വെബ്സൈറ്റിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ട ആ മസറയും ഡെസേർട്ടും പ്രഭാതത്തിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന തരത്തിലായിരിക്കത്തില്ല ഉച്ചയ്ക്ക് നിങ്ങൾ കാണുമ്പോൾ. ഈവനിങ്ങിൽ കാണുമ്പോൾ മറ്റൊരു ലൈറ്റിൽ, ഈവനിങ് ലൈറ്റിലായിരിക്കും കാണുന്നത്. രാത്രിയിൽ കാണുമ്പോൾ രാത്രിയുടെ ഡെസേർട്ടിനെ കാണാൻ കഴിയും. എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റ് ചിലപ്പോൾ അപൂർവമായി സംഭവിക്കുന്ന ഒന്നായിട്ടാണ് എനിക്ക് കരുതുന്നത്. അത് ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക, റഹ്മാൻ സാർ എത്തി എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ്. തീർച്ചയായിട്ടും വളരെ കൗതുകത്തോടുകൂടി അഭിമാനത്തോടുകൂടിയാണ് ഞങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇതിന്റെ മ്യൂസിക് ലോഞ്ച് നമ്മൾ March 10 അറ്റ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തുകയാണ്. അതിനും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. അത് തീർച്ചയായിട്ടും റഹ്മാൻ സാറ് നേരിട്ട് അത് അവതരിപ്പിക്കുന്നു. അദ്ദേഹത്തിൽ നിന്ന് ഏതാണ്ട് ഒരു ഈ ഒരു പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സിനിമയ്ക്ക് ഒരു മ്യൂസിക്കൽ സാധ്യതയെ കുറിച്ച് പലരും സംശയത്തോടു കൂടി ചോദിക്കും. മ്യൂസിക്കലിന്റെ ഒരു റെക്കോർഡിംഗ് ആണ്, പക്ഷെ ഇത്രയധികം പാട്ടുകൾ ഈ സിനിമയ്ക്ക് ഉണ്ടാവുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാനൊരു ഒരു പാട്ടിന് വേണ്ടിയാണ് സാറിനെ ഞാൻ സമീപിച്ചത്. പക്ഷെ അത് പല പല ഘട്ടങ്ങളിലായിട്ട് പല പല രീതിയിൽ അത് പല പല റെക്കോർഡിങ്ങിന്റെ ലെവലിലായിരിക്കും. ഏതാണ്ട് ഒരു വലിയൊരു പാട്ടുകളൊക്കെ നമുക്ക് എത്ര നമുക്ക് പിന്നീട് പറയാം. അത് സാറ് നേരിട്ട് അവതരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ ഇവന്റ് March 10 നടക്കുകയാണ്. അതിനും നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഇവിടെ ഇത്രയും സമയം നമുക്ക് വേണ്ടി ചിലവിട്ട ബെന്യാമിൻ റഹ്മാൻ സാർ, എല്ലാവരോടും നിങ്ങളെല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കും. താങ്ക് യു.